ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 456, സൂറത്തു തൗബ ആയത്തുകൾ 60 മുതൽ 70 വരെ, പേജ് നമ്പർ 748. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നമ സ്വദഖാതു ലിൽ ഫഖറാഇ വൽ മസാകീനി വൽ ആമിലീന അലൈഹാ والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل فريضة من الله والله عليم حكيم ومنهم الذين يؤذون النبي ويقولون هو أذن قل أذن خير لكم يؤمن بالله ويؤمن للمؤمنين ورحمة للذين آمنوا منكم والذين يؤذون رسول الله لهم عذاب أليم يحلفون بالله لكم ليرضوكم والله ورسوله أحق أن يرضوه إن كانوا مؤمنين ألم يعلموا أنه من يحادد الله ورسوله فأن له نار جهنم خالدا فيها ذلك الخزي العظيم يحذر المنافقون أن تنزل عليهم سورة تنبئهم بما في قلوبهم قل استهزئوا إن الله مخرج ما تحذرون ولئن سألتهم ليقولن إنما كنا نخوض ونلعب قل أبالله وآياته ورسوله كنتم تستهزئون لا تعتذروا قد كفرتم بعد إيمانكم إن نعف عن طائفة منكم نعذب طائفة بأنهم كانوا مجرمين المنافقون والمنافقات بعضهم من بعض يأمرون بالمنكر وينهون عن المعروف ويقبضون أيديهم نسوا الله فنسيهم إن المنافقين هم الفاسقون وعد الله المنافقين والمنافقات والكفار نار جهنم خالدين فيها هي حسبهم ولعنهم الله ولهم عذاب مقيم كالذين من قبلكم كانوا أشد منكم قوة وأكثر أموالا وأولادا فاستمتعتم بخلاقكم كما استمتع الذين من قبلكم بخلاقهم وخضتم كالذي خاضوا أولئك حبطت أعمالهم في الدنيا والآخرة وأولئك هم الخاسرون ألم يأتهم نبأ الذين من قبلهم قوم نوح وعاد وثمود وقوم إبراهيم وأصحاب مدين والمؤتفكات أتتهم رسلهم بالبينات فما كان الله ليظلمهم ولكن كانوا أنفسهم يظلمون
കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 457, സൂറത്തു തൗബ ആയത്ത് 60, പേജ് നമ്പർ 748. ഇന്നമസ്സദഖാത്തു ലിൽ ഫുഖറായി വൽ മസാകീനി, നിശ്ചയമായും ധർമ്മങ്ങൾ ദരിദ്രന്മാർക്കും അഗതികൾക്കും അവകാശപ്പെട്ടതാകുന്നു. അതായത് ഐച്ഛിക ധർമ്മമല്ല അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്, സക്കാത്ത് നിർബന്ധ ദാനമാണ്. വൽ ആമിലീന അലൈഹ, അത് സംബന്ധിച്ച ജോലിക്കാർക്കും. വൽ മുഅല്ലഫതി ഖുലൂബുഹും, മനസ്സ് ഇണക്കപ്പെട്ടവർക്കും. വഫിർ റിഖാബി വൽ ഗാരിമീന, അടിമകളെ മോചിപ്പിക്കുന്നതിനും കടബാധ്യതയുള്ളവർക്കും. വഫി സബീലില്ലാഹി വബ്നി സബീൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിലും വഴിയാത്രക്കാർക്കും അവകാശപ്പെട്ടതാകുന്നു. ഫരീദത്തൻ മിനല്ലാഹ്, അള്ളാഹുവിങ്കിൽ നിന്ന് നിശ്ചയിക്കപ്പെട്ടത്. വല്ലാഹു അലീമുൻ ഹകീം, അള്ളാഹു സർവജ്ഞനും അഗാധജ്ഞനുമാകുന്നു. ദാനധർമ്മങ്ങൾ നൽകപ്പെടേണ്ടത് ആർക്കാണെന്ന് ഈ വചനം വ്യക്തമാക്കുന്നു. സദഖാത്ത് എന്ന് പറഞ്ഞതിൽ ദാനധർമ്മങ്ങളുടെ എല്ലാ ഇനങ്ങളും ഉൾപ്പെടുന്നു. എങ്കിലും സക്കാത്ത് നിർബന്ധ ദാനം ആണ് ഇവിടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നതെന്ന് വ്യാഖ്യാതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. ജീവിതാവശ്യങ്ങൾക്കായി ബുദ്ധിമുട്ടി അന്യരെ ആശ്രയിക്കേണ്ടി വരുന്നവനാണ് ഫക്കീർ അഥവാ ദരിദ്രൻ. അവൻ്റെ ദരിദ്രാവസ്ഥ പ്രകടമാണ്, അവനത് പുറത്തറിയിക്കും, ആളുകൾക്കത് കണ്ടറിയാം. ജീവിതാവശ്യങ്ങൾ അല്പമൊക്കെ ഒപ്പിച്ചെടുക്കുമെങ്കിലും അതുകൊണ്ട് തികയാതെ വരുന്നവനാണ് മിസ്കീൻ എന്ന് പണ്ഡിതന്മാർ നിർവചിച്ചിരിക്കുന്നു. അവൻ്റെ ദാരിദ്ര്യം അവൻ പുറത്ത് കാണിക്കുകയില്ല, പുറമേ മാന്യത കാത്തു സൂക്ഷിക്കും. ധനികനും ശാരീരിക ശേഷിയുള്ളവനും സക്കാത്ത് അനുവദനീയമല്ല. മൂന്നാമത്തെ വിഭാഗം സക്കാത്ത് ശേഖരിക്കുക, സൂക്ഷിക്കുക, വിതരണം ചെയ്യുക, അതിൻ്റെ കണക്കും മറ്റും കൈകാര്യം ചെയ്യുക എന്നിത്യാദി സക്കാത്ത് ശേഖരണ വിതരണവുമായി ബന്ധപ്പെട്ട ഏർപ്പാടുകൾ ചെയ്യുന്നവരാണ്. സക്കാത്ത് സംഘടിതമായാണ് വിതരണം ചെയ്യപ്പെടേണ്ടത് എന്ന് എട്ട് കൂട്ടരിൽ മൂന്നാമത്തെ കൂട്ടരായി ഖുർആൻ അതിൻ്റെ ജോലിക്കാരെ പരിഗണിച്ചതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട് എന്ന കാര്യം പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നു. കാരണം സക്കാത്ത് വ്യക്തികൾ നേരിട്ട് നൽകുകയാണെങ്കിൽ ജോലിക്കാരുടെ ആവശ്യം വരുന്നില്ല, ധനികനായാൽ പോലും പ്രതിഫലമോ വേതനമോ പറ്റാം. ഇബ്നു സഅദ് അൽ മാലിക്കി റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമർ റളിയല്ലാഹു അൻഹു എന്നെ ദാനധർമ്മങ്ങളുടെ കാര്യത്തിൽ പ്രവർത്തിക്കാൻ നിയമിച്ചു. ജോലി കഴിഞ്ഞ് അതെല്ലാം ഞാൻ അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം എനിക്ക് പ്രതിഫലം നൽകാൻ കൽപ്പിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അള്ളാഹുവിന് വേണ്ടി മാത്രം പ്രവർത്തിച്ചതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് നൽകപ്പെട്ടത് നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക. പ്രവാചകൻ്റെ കാലത്ത് എന്നെ അവിടുന്ന് ഒരു പ്രവർത്തകനാക്കുകയുണ്ടായി, എന്നിട്ട് എനിക്ക് പ്രവർത്തനത്തിന് പ്രതിഫലം നൽകി. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാനും പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ചോദിച്ച് ആവശ്യപ്പെടാതെ വല്ലതും നൽകപ്പെട്ടാൽ അത് ഉപയോഗിക്കുകയും ധർമ്മം കൊടുക്കുകയും ചെയ്തു കൊള്ളുക. മുസ്ലിം 10:45, പേജ് 749. നാലാമത് പറഞ്ഞത് മുഅല്ലഫത്തി ഖുലൂബുഹും ആണ്. അന്യ സമുദായങ്ങളിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ, ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിലും ഇസ്ലാമിലേക്ക് മനസ്സ് ചാഞ്ഞവർ, മുസ്ലിങ്ങൾക്കെതിരെയുണ്ടാകുന്ന ആക്രമണങ്ങളെ തടയാൻ ഉപകരിക്കുന്നവർ, ഇങ്ങനെ സമുദായത്തിൻ്റെയും മതത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടി മനസ്സിണക്കുവാൻ തരപ്പെട്ടവർ, റിഖാബ് എന്ന് വെച്ചാൽ യജമാനന്മാർക്ക് നിശ്ചിത സംഖ്യ ഇത്ര കാലത്തിനകം കൊടുത്തു തീർത്താൽ സ്വതന്ത്രരാകാൻ കരാറെഴുതിയ അടിമകൾ, ആ മോചനമൂല്യം നൽകാൻ അടിമകളെ സഹായിക്കലാണ് ഉദ്ദേശ്യം. അടിമകളെ വിലക്ക് വാങ്ങി മോചിപ്പിക്കുന്നതും ഇതിൽപ്പെടുമെന്ന് പണ്ഡിതന്മാർ പറയുന്നു. കടബാധ്യതയുള്ളവരാണ് അടുത്തത്. വ്യക്തിപരമോ സാമൂഹികമോ ആയ കാര്യങ്ങൾക്കോ ഇതരക്ക് ജാമ്യം നിന്നതുകൊണ്ടോ മറ്റോ കടബാധ്യതയിൽപ്പെട്ടവർ ഇതിൽപ്പെടുന്നു. ഖബീസത്തു ബിനു മുഖാരിഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനൊരു കട ഭാരം ഏറ്റെടുത്തു. അതിൽ സഹായം ചോദിച്ചുകൊണ്ട് പ്രവാചകൻ്റെ അടുത്തുക്കൽ ചെന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ക്ഷമിക്കുക, നമുക്ക് ദാനധർമ്മങ്ങൾ വരട്ടെ, അപ്പോൾ അതിൽ നിന്ന് നിനക്ക് കൽപ്പിക്കാം, അതായത് നൽകാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖബീസ, മൂന്നിലൊരു കൂട്ടർക്കല്ലാതെ ചോദിച്ചു വാങ്ങൽ അനുവദനീയമല്ല. വല്ല ഭാരവും ഏറ്റെടുത്താൽ അവന് അത് ലഭിക്കുന്നത് വരെ ചോദിച്ചു വാങ്ങൽ അനുവദനീയമാകുന്നു, പിന്നീട് അവൻ നിർത്തണം. വല അത്യാഹിതവും വന്ന് സമ്പത്ത് നഷ്ടപ്പെട്ടവനും ജീവിതത്തിൽ ഒരു നിൽക്കപ്രതി ഉണ്ടാകുന്നതുവരെ അവനും ചോദിക്കൽ അനുവദനീയമാണ്. സ്വന്തക്കാരും ബുദ്ധിമാന്മാരുമായ മൂന്ന് പേർ ശരിവെക്കുന്ന രൂപത്തിൽ ദാരിദ്ര്യം ബാധിച്ച മനുഷ്യനും ജീവിതത്തിൽ നിൽക്കപ്രതി ലഭിക്കുന്നതുവരെ അവനും ചോദിച്ചു വാങ്ങാം. ഇതല്ലാതെയുള്ള ചോദിച്ചു വാങ്ങൽ ഖബീസ, നിഷിദ്ധമാകുന്നു. അത് ചെയ്യുന്നവൻ നിഷിദ്ധമായത് ചോദിച്ചു വാങ്ങി തിന്നുകയായിരിക്കും. മുസ്ലിം 10:44. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചെലവുകളാണ് അടുത്തത്. മുസ്ലിങ്ങളുടെ പൊതു ആവശ്യങ്ങളും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞതിൽ പെടുമെന്ന് ഇമാം റാസി റഹിമഹുല്ലയെ പോലെയുള്ളവർ അഭിപ്രായപ്പെടുന്നു.
വഴിയാത്രക്കാരാണ് എട്ടാമത്തെ കൂട്ടം. ധനികരാണെങ്കിലും യാത്രക്കിടയിൽ എന്തും സംഭവിക്കാം. ഈ എട്ട് വിഭാഗമാണെന്ന് വചനത്തിൻ്റെ അവസാന ഭാഗത്ത് ഒന്നുകൂടി ആവർത്തിക്കുന്നു. അതായത് സക്കാത്ത് ഈ എട്ട് കൂട്ടർക്ക് അല്ലാത്തവർക്ക് നൽകാൻ പാടില്ലെന്ന് വ്യക്തം. എട്ട് വിഭാഗക്കാർക്കും തുല്യമായി നൽകണമെന്നില്ല. അതൊക്കെ ഉത്തരവാദപ്പെട്ടവർക്ക് അഥവാ ഭരണാധികാരികളുണ്ടെങ്കിൽ അവർ, അല്ലെങ്കിൽ സമുദായ നേതൃത്വം യുക്തമായത് ആലോചിച്ച് തീരുമാനിക്കാവുന്നതാണ്. അനാഥകളെയും അടുത്ത ബന്ധുക്കളെയും ഇതിൻ്റെ കൂട്ടത്തിൽ പെടുത്തിയിട്ടില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. സക്കാത്തോ ഇതര ദാനധർമ്മങ്ങളോ ഇല്ലെങ്കിൽ പോലും അനാഥകളുടെയും അടുത്ത ബന്ധുക്കളായ പാവങ്ങളുടെയും കാര്യം നോക്കാൻ ആളുണ്ടാകണം. അവരുടെ പ്രശ്നങ്ങൾ ഓരോരുത്തരായി ബന്ധപ്പെട്ടവർ പരിഹരിച്ചു കൊള്ളണമെന്നർത്ഥം. കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയ നമ്പർ 458 സൂറത്തു അത്തൗബ ആയത്ത് 61 പേജ് നമ്പർ 749. വമിൻഹുമുൽ ലദീന യുദൂന നബിയ വയഖൂലൂന ഹുവ ഉദുൻ, നബിയെ ദ്രോഹിക്കുകയും പറയുന്നതൊക്കെ കേൾക്കുന്ന ആളാണ് അദ്ദേഹമെന്ന് പറയുകയും ചെയ്യുന്നവർ അവരുടെ കൂട്ടത്തിലുണ്ട്. കുൽ ഉദുനു ഖൈറിലേക്കും, പറയുക നിങ്ങൾക്ക് വേണ്ടി നല്ലത് കേൾക്കുന്ന ആളാണ് അദ്ദേഹം. പേജ് 750. യുഅ്മിനു ബില്ലാഹി, അള്ളാഹുവിൽ അദ്ദേഹം വിശ്വസിക്കുന്നു. വയുഅ്മിനു ലിൽ മുഅ്മിനീന, സത്യവിശ്വാസികളെയും അദ്ദേഹം വിശ്വസിക്കുന്നു. വറഹ്മത്തുൽ ലദീന ആമനു മിൻകും, നിങ്ങളിൽ നിന്ന് വിശ്വാസികളായിട്ടുള്ളവർക്ക് കാരുണ്യവുമാകുന്നു അദ്ദേഹം. വല്ലദീന യുദൂന റസൂലല്ലാഹി ലഹും അദാബുൻ അലീം, അള്ളാഹുവിൻ്റെ ദൂതനെ ദ്രോഹിക്കുന്നവരാരോ അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. ആയത്ത് 62. യഹ്ലിഫൂന ബില്ലാഹി ലകും ലിയുർതൂക്കും, നിങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി നിങ്ങളോടവർ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്തു പറയും. വല്ലാഹു വറസൂലുഹു അഹഖു അൻ യുദൂഹു ഇൻ കാനു മുഅ്മിനീൻ, അവർ മുഅ്മിനികളായിട്ടുണ്ടെങ്കിൽ അവർ തൃപ്തിപ്പെടുത്താൻ ഏറ്റവും അവകാശപ്പെട്ടവർ അള്ളാഹും അവൻ്റെ ദൂതനുമാകുന്നു. തബൂക്ക് യുദ്ധത്തിന് പോകാതെ പിൻവാങ്ങി നിന്നവരെ പറ്റി ഇറങ്ങിയ ആയത്തുകൾ കേട്ടപ്പോൾ ഒരു കപട വിശ്വാസി പറഞ്ഞു, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഈ ആളുകൾ ഞങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലവരും യോഗ്യന്മാരുമാണ്. മുഹമ്മദ് ഈ പറയുന്നത് സത്യം തന്നെയാണെങ്കിൽ അവർ കഴുതകളെക്കാളും ദുഷ്ടരാകുമല്ലോ. ഇത് ഒരു മുസ്ലിം കേട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, നബി പറയുന്നത് യഥാർത്ഥം തന്നെയാണ്, നീ കഴുതയേക്കാളും ചിത്ത എന്ന് അദ്ദേഹം ഈ വിവരിച്ചത് എന്ന് അദ്ദേഹം ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ വിളിപ്പിച്ചു, നിങ്ങൾ ഇപ്രകാരം പറയാൻ കാരണമെന്ത് എന്ന് ചോദിച്ചു. ഞാൻ അത് പറഞ്ഞിട്ടില്ല എന്ന് അള്ളാഹുവിനെ കൊണ്ട് ആണയിട്ട് പറയുകയും തന്നെത്താൻ ശാപവാക്ക് പറയുകയും ചെയ്തു. അപ്പോൾ മുസ്ലിം ആവർത്തിച്ചു, അള്ളാഹുവേ സത്യവാദിയുടെ സത്യവും കള്ളവാദിയുടെ കള്ളവും തെളിയിക്കണമേ എന്ന്. അപ്പോൾ ഈ ആയത്തിറങ്ങി. ഇവിടെ റസൂലിനെ തൃപ്തിപ്പെടുത്താൻ കപടൻ ശ്രമിച്ചതായി കാണാം. യഥാർത്ഥത്തിൽ അവൻ വളരെ പിഴച്ചുപോയി. അള്ളാഹുവിൻ്റെ വിരോധം സമ്പാദിച്ചുകൊണ്ടാണ് റസൂലിനെ തൃപ്തിപ്പെടുത്താൻ അവൻ ശ്രമിച്ചത്. അതൊരിക്കലും സാധ്യമല്ല. അള്ളാഹുവിൻ്റെ തൃപ്തിയും റസൂലിൻ്റെ തൃപ്തിയും വ്യത്യസ്തമല്ല. ഒരിക്കലും അത് രണ്ട് നിലയിൽ ആകുകയില്ല. അള്ളാഹുവിൻ്റെ തൃപ്തിയെ വില വെക്കാതെ ആളുകളുടെ തൃപ്തിക്ക് വേണ്ടി കള്ളസത്യം ചെയ്തത് യഥാർത്ഥത്തിൽ അവൻ മുഅ്മിനല്ലാത്തതുകൊണ്ടാണ്. ആയത്ത് 63. അലം യഅലമു അന്നഹു മൻ യുഹാദിദില്ലാഹു വറസൂലഹു ഫഅന്ന ലഹു നാറ ജഹന്നമ ഖാലിദൻ ഫിഹാ, നിശ്ചയമായും ആരെങ്കിലും അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും മത്സരിക്കുന്ന പക്ഷം നരകാഗ്നിയാണ് അതിൽ അവൻ ശാശ്വതരായിരിക്കുന്ന അവസ്ഥയിൽ അവനുള്ളതെന്ന് അവർ അറിഞ്ഞിട്ടില്ലേ. പേജ് 751. ദാലിക്കൽ ഖസിയുൽ അദീം, അത് വലിയ അപമാനമാകുന്നു. ആയത്ത് 64. യഹദറുൽ മുനാഫിഖൂന അൻ തുനസല അലൈഹിം സൂറത്തുൻ തുനബ്ബിഹും ബിമാ ഫീ ഖുലൂബിഹിം, കപടവിശ്വാസികൾ അവരുടെ മനസ്സിലുള്ളതിനെ സംബന്ധിച്ച് അവർക്ക് വിവരം കൊടുക്കുന്ന ഒരു അധ്യായം അവരെപ്പറ്റി ഇറക്കപ്പെടുന്നത് ഭയപ്പെടുന്നു. മുനാഫിക്കുകളുടെ മനസ്സിൽ ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുന്നതും അവർ തമ്മിൽ രഹസ്യമായി പറയുന്നതുമായ പരിഹാസവും ശത്രുതയും വിവരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹ്യ വരുന്നതിനെ സംബന്ധിച്ച് അവർക്ക് ഭയമുണ്ട്. ആ ശപിക്കപ്പെട്ട നിർഭാഗ്യവന്മാരുടെ അവസ്ഥയാണിത്. അവരങ്ങനെ ഭയപ്പെടുന്ന സ്ഥിതിക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിങ്കിൽ നിന്ന് വഹ്യ ലഭിക്കുന്ന യഥാർത്ഥ റസൂലാണെന്ന് അവർക്കറിയാമെന്ന് വരുന്നുവല്ലോ. പിന്നെ എന്താണ് അവർ വിശ്വസിക്കാത്തത്, തുറന്നു സമ്മതിക്കാത്തത്, പ്രവാചകനെ പിൻപറ്റാത്തത്? മഹാത്ഭുതം തന്നെ. പുലിസ് തഹ്സിഉ ഇന്നല്ലാഹ മുഖ്രിജും മാ തഹ്ദറൂൻ, പറയുക നിങ്ങൾ പരിഹസിച്ചുകൊള്ളുകയും നിശ്ചയമായും അള്ളാഹു നിങ്ങൾ ഭയപ്പെടുന്നത് വെളിച്ചത്താക്കുന്നവനാകുന്നു. ആയത്ത് 65. വലഇൻ സഅൽതഹും ലയഖൂലന്ന ഇന്നമാ കുന്നാ നഖൂദു വനൽഅബു, നീ അവരോട് ചോദിച്ചാൽ ഞങ്ങൾ തമാശയും വിനോദവും പറയുന്നവരായി തീർന്നുവെന്നേയുള്ളൂ എന്നവർ പറയും. കാര്യമായി പറഞ്ഞതല്ല എന്നാണ് അവർ ന്യായം പറയുക.
പറയുക, അള്ളാഹുവിനെയും അവൻ്റെ ആയത്തുകളെയും അവൻ്റെ റസൂലിനെയും ആണോ നിങ്ങൾ പരിഹസിക്കുന്നത്? തബൂക്കിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും പോകുമ്പോൾ ചില മുനാഫിഖുകൾ പറഞ്ഞു, ഷാമിലെ കോട്ടകൾ തനിക്ക് അധീനമാകുമെന്ന് ഈ അതിമോഹി ആഗ്രഹിക്കുകയാണോ? അത് അസാധ്യമാണ് എന്ന് അള്ളാഹു ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. അവരോട് അവിടെ നിൽക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ അടുക്കൽ ചെന്നിട്ട് നിങ്ങൾ ഇന്നതുപോലെ പറഞ്ഞോ എന്ന് ചോദിച്ചു. ഞങ്ങൾ തമാശയും കളിയും പറഞ്ഞുവെന്നേയുള്ളൂ എന്നവർ പറഞ്ഞു. ഇതിനെപ്പറ്റിയാണ് ഈ ആയത്തിൽ പറഞ്ഞത്. ആയത്ത് 66. ലാ തഅ്തദിറു ഖദ് കഫർതും ബഅദ ഈമാനികും. നിങ്ങൾ ഒഴികഴിവ് പറയണ്ട, നിങ്ങൾ വിശ്വസിച്ചതിന് ശേഷം നിങ്ങൾ അവിശ്വസിച്ചിരിക്കുന്നു. ഇൻ നഅഫു അൻ ത്വാഇഫത്തിം മിൻകും, നിങ്ങളിൽ ഒരു കൂട്ടർക്ക് നാം മാപ്പ് നൽകുന്ന പക്ഷം نعذب طائفه بانهم كانوا مجرمين, ഒരു കൂട്ടരെ അവർ കുറ്റവാളികളായി പോയിരിക്കുന്നു എന്ന കാരണത്താൽ നാം ശിക്ഷിക്കുന്നതാകുന്നു. ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങൾ മുഅ്മിനുകളായിരുന്നതിന് ശേഷം കാഫിറുകളാകുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് അതിന് യാതൊരു കാരണവും സ്വീകാര്യമല്ല. ആരെങ്കിലും ഖേദിച്ചു മടങ്ങി മേലാൽ മര്യാദ പാലിക്കാൻ ഒരുങ്ങുന്ന പക്ഷം അവർക്ക് മാപ്പ് നൽകും, അഥവാ പാപികളായി തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ശിക്ഷിക്കുകയും ചെയ്യും. ഉമർ മൗലവിയുടെ റഹ്മഹുല്ലാ തർജുമാൻ ഖുർആൻ ഓഡിയോ നമ്പർ 459, സൂറത്ത് തൗബ ആയത്ത് 67, പേജ് 752. അൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്തു ബഅദുഹും മിൻ ബഅദ്, കപടവിശ്വാസികളും കപടവിശ്വാസിനികളും തമ്മിൽ തമ്മിൽ ബന്ധപ്പെട്ടവരാകുന്നു. യഅ്മുറൂന ബിൽ മുൻകരി, അവർ വെറുക്കപ്പെട്ടത് കൽപ്പിക്കുന്നു. വയൻഹൗന അനിൽ മഅറൂഫി, സമ്മതിക്കപ്പെട്ടത് വിരോധിക്കുകയും ചെയ്യുന്നു. വയഖ്ബിളൂന ഐദിയഹും, അവരുടെ കൈകൾ മടക്കി പിടിക്കുകയും ചെയ്യുന്നു. അതായത് പിശുക്ക് കാണിക്കുന്നു. സത്യവിശ്വാസികൾ പ്രവർത്തിക്കുന്നതിൻ്റെ നേരെ എതിരായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ് കപടവിശ്വാസികൾ. അതായത് ഇവിടെ മഅറൂഫ് എന്ന് പറഞ്ഞത് ഉദ്ദേശിക്കുന്നത് നന്മയാണ്, വെറുക്കപ്പെട്ടത് എന്നത് തിന്മയാണ്. നസുല്ലാഹ, അള്ളാഹുവിനെ അവർ മറന്നു. ഫനസിയഹും, അപ്പോൾ അള്ളാഹു അവരെയും മറന്നു. ഇന്നൽ മുനാഫിഖീന ഹുമുൽ ഫാസിഖുൻ, നിശ്ചയമായും കപടവിശ്വാസികൾ തന്നെയാണ് താന്തോന്നികൾ. ആയത്ത് 68. വഅദല്ലാഹുൽ മുനാഫിഖീന വൽ മുനാഫിഖാതി വൽ കുഫാറ നാറ ജഹന്നമ, കപടവിശ്വാസികൾക്കും കപടവിശ്വാസിനികൾക്കും സത്യനിഷേധികൾക്കും അള്ളാഹു നരകാഗ്നി വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഖാലിദീന ഫിഹാ, അതിൽ അവർ ശാശ്വതരായ അവസ്ഥയിൽ. ഹിയ ഹസ്ബുഹും, അവർക്ക് അതുമതി. പേജ് 753. വലഅനഹുമുല്ലാഹ്, അള്ളാഹു അവരെ ശപിക്കുകയും ചെയ്തു. വലഹും അദാബും മുഖീം, അവർക്ക് ശാശ്വതമായ ശിക്ഷയുണ്ട്. ആയത്ത് 69. കല്ലദീന മിൻ ഖബലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ കൂട്ടരെ പോലെ തന്നെ. കാനു അശദ്ദ മിൻകും ഖുവ്വതം വ അക്സറ അംവാലം വ ഔലാദ, അവർ നിങ്ങളെക്കാൾ കനത്ത ശക്തിയുള്ളവരും സമ്പത്തുകളും മക്കളും അധികമുള്ളവരുമായിരുന്നു. ഫസ്തംതഉ ബിഖലഖിഹിം, അങ്ങനെ അവരുടെ ഓഹരി സുഖമനുഭവിച്ചു. ഫസ്തം തഴുതും ബി ഖലാഖിക്കും, നിങ്ങളുടെ ഓഹരി നിങ്ങളും സുഖമനുഭവിച്ചു. കമസ്തം തഅല്ലദീന മിൻ ഖബലികും ബി ഖലാഖിഹിം, നിങ്ങൾക്ക് മുമ്പുള്ളവർ അവരുടെ ഓഹരി സുഖമനുഭവിച്ചതുപോലെ. വഹുലുത്തും കല്ലദീ ഖാദു, അവർ അഥവാ അധർമ്മങ്ങളിൽ വിഹരിച്ചതുപോലെ നിങ്ങളും വിഹരിച്ചു. ഉലായിക ഹബിത്തത് അഅമാലുഹും ഫിദ്ദുനിയ വലാഖിറ, തങ്ങളുടെ കർമ്മങ്ങൾ ഇഹലോകത്തും പരലോകത്തും തകർന്നവരാണവർ. ഉലായിക്കഹുമുൽ ഖസറൂൻ, അവർ തന്നെയാണ് നഷ്ടക്കാർ. ആയത്ത് 70. അലം യഅതിഹിം നബഉ ലദീന മിൻ ഖബലിഹിം, അവർക്ക് മുമ്പ് കഴിഞ്ഞവരുടെ വൃത്താന്തം അവർക്ക് വന്നെത്തിയിട്ടില്ലയോ? ഖൗമി നൂഹിം വ ആദിം വ സമൂദ വ ഖൗമി ഇബ്രാഹിമ വ അസ്ഹാബി മദീന വൽ മുഅ്തഫികാത്, അതായത് നൂഹിന്റെ ജനത ആദ്, സമൂദ്, ഇബ്രാഹിമിന്റെ ജനത മദീൻകാർ, കീഴ്മേലായി മറിഞ്ഞ ദേശക്കാർ എന്നിവരുടെ ഇവരുടെ എല്ലാ വാർത്തകൾ അവർക്ക് ലഭിച്ചിട്ടില്ലേ? ഹൂദ് നബി അലൈഹിസ്സലാമയുടെ ജനത, സമൂദ്, ആദ് ഹൂദ് നബി അലൈഹിസ്സലാമയുടെ ജനത, സമൂദ് സ്വാലിഹ് നബി അലൈഹിസ്സലാമയുടെ ജനത, മദ്യൻകാർ ഷുഐബ് നബി അലൈഹിസ്സലാമയുടെ ജനത, കീഴ്മേലായി മറിഞ്ഞ ദേശക്കാർ ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ജനതയുമാണ്. പേജ് 754. അതതുഹും റുസുലുഹും ബിൽ ബയ്യിനാത്തി,
അവരുടെ ദൂതന്മാർ വ്യക്തമായ തെളിവുകളുമായി അവരുടെ അടുക്കൽ വന്നു. ഫമാക്കാന അല്ലാഹു ലിയദ്ലിമഹും, അല്ലാഹു ഒരിക്കലും അവരെ ആക്രമിക്കുകയുണ്ടായില്ല. വലാക്കിൻ കാനു അൻഫുസഹും യദ്ലിമൂൻ, പക്ഷേ അവർ അവരോട് തന്നെ അക്രമം ചെയ്യുന്നവരായി തീരുകയാണ് ഉണ്ടായത്. ഈ പറഞ്ഞവർക്കെല്ലാം ഇങ്ങനെയുള്ള ശിക്ഷാ നടപടികൾ വന്നത് അവരുടെ നിഷേധവും ദുർനടപ്പും നിമിത്തമാണെന്ന് തീർച്ച. അള്ളാഹുവിൻ്റെ ആ നിയമം കാലഹരണപ്പെട്ടിട്ടില്ല. അപ്പോൾ സത്യനിഷേധവും ദുർനടപ്പും നിമിത്തം പരലോകത്തിന് മുമ്പ് ഇഹലോകത്ത് വെച്ച് തന്നെ ശിക്ഷിക്കപ്പെട്ടേക്കാമെന്ന് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാമല്ലോ. അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കൽ മനുഷ്യൻ്റെ പ്രകൃതിയാണ്. മൃഗങ്ങൾക്ക് ആ പ്രകൃതിയില്ല. മനുഷ്യൻ മൃഗത്തെപ്പോലെയാകരുതല്ലോ.